نازنین ناز نکن، دلم کسی باز نکن، نازنین غر نکن، زندگی موزر نکن، زندگی موزر. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മളെ എല്ലാ പ്രിയപ്പെട്ട ചക്രമക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട്? എല്ലാവരും സെറ്റല്ലേ? നമ്മുടെ എൽ എസ് എസിന്റെ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്, ചോദ്യങ്ങൾ ടിഷും 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 ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഫയർ ഫയർ ഗണ്ണ് ഫയർ വെടിവെക്കുന്ന പോലെയല്ല നമ്മൾ ചോദ്യം ചോദിക്കുക. ഒന്നാമത്തേന്റെ ഉത്തരം എന്താടാ, രണ്ടാമത്തേന്റെ ഉത്തരം എന്താടാ, കത്തിക്കട എന്നൊക്കെ പറയില്ലേ നമ്മള്? ഇല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചോദ്യം ചോദിക്കാറുള്ളത്? അങ്ങനെയല്ലേ? അപ്പൊ ഇന്ന് നമ്മള് ഒരു പിടി ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ചോദ്യങ്ങൾ, അതാണ് ഇന്നത്തെ പ്രത്യേകത. ഓക്കെ, നമ്മൾ നേരെ പോവാൻ നോക്കുകയാണ്. അതിന്റെ മുമ്പേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ചുവന്നൊരു ബട്ടണെ ഞെക്കണം, സബ്സ്ക്രൈബ് ഞെക്കണം. വെറുതെ കണ്ടാൽ പോരാ, അങ്ങനെ സബ്സ്ക്രൈബ് ഞെക്കുക. നിങ്ങൾക്ക് ഇവിടെ ലൈവ് കമന്റിൽ നമ്മുടെ കുട്ടികളെ കൂടാ, പുതിയ ആളുകളാണെങ്കിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ ലൈവ് കമന്റിൽ ഉത്തരങ്ങൾ പറയാൻ ഇങ്ങനെ വെമ്പല് കൊള്ളുന്ന കുട്ടികളുണ്ട്. വെമ്പല് കൊള്ളുക എന്നൊക്കെ കിട്ടില്ല, നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാൻ നിൽക്കാറുള്ള വെമ്പല് കൊള്ളുന്ന കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്കും നല്ല നല്ല ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്കും എന്ത് ചെയ്യാം, മെയിൻ ആവാം കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും പറയരുത്, വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ച് ഞാൻ പുറത്തേക്ക് ഇടും എല്ലാത്തിനെയും പിടിച്ചിട്ട്. ഓക്കെ, റെഡി? നല്ല കാര്യങ്ങൾ നമ്മുടെ ഉത്തരങ്ങൾ ഇങ്ങനെ പറയും നിങ്ങൾ കമന്റിൽ. ഞാനിങ്ങനെ ഇങ്ങനെ റെഡ് ഹാർട്ട് ഇടാൻ പറയുമ്പോൾ റെഡ് ഹാർട്ട് ഇടാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് തീയിടാൻ പറയുമ്പോൾ തീയിടാം, അതൊക്കെ ഇങ്ങനെ ഇട്ടോളൂ നിങ്ങൾ. ഓക്കെ, റെഡി? നേരെ നമ്മൾ പോയാലോ, നേരെ നമ്മൾ പോയാലോ. അതിന് മുമ്പേ നമ്മുടെ പുതിയ ആളുകൾ വന്ന, പുതിയ ആളുകൾ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറുക, ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറുക, അത് ഫോളോ ചെയ്യുക. ഓക്കെ, ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു PDFകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PDFകൾ വരുമ്പോൾ ചിലപ്പോൾ പഴയ വർഷങ്ങളുടെ PDF ഉണ്ടാവും, അതായത് 2020, 2019, 2020 പഴയ വർഷത്തെ PDF ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ഇന്ത്യയുടെ അല്ല, കേരള ഇന്ത്യക്ക് മുഖ്യമന്ത്രി അല്ലേ, ഇന്ത്യക്ക് പ്രധാനമന്ത്രി അല്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചിലപ്പോൾ അതിൽ ചോദ്യം ചോദിച്ചാൽ ഉമ്മൻചാണ്ടി എന്നൊക്കെ ഉണ്ടാവും. ഉമ്മൻചാണ്ടിയാണോ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അല്ല, ആരാണ്? പിണറായി വിജയനാണ്, നമുക്കറിയാം അല്ലേ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാകും. അപ്പൊ അത് ശ്രദ്ധിക്കണം എന്റെ മക്കൾ, അത് ശ്രദ്ധിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ സാധനങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുക. ഇപ്പൊ PDFൽ ചിലപ്പോൾ PDF മൊത്തമായിട്ട് നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ കളക്ട് ചെയ്യുന്ന PDFകളുണ്ടാകാം. അപ്പൊ അതിലൊക്കെ ചിലപ്പോൾ PDFൽ അതൊക്കെ വരാം. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. പിന്നെ എന്തെങ്കിലും വിധ തെറ്റുകൾ കാര്യങ്ങളൊക്കെ, എന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക, എന്നെ ഒന്ന് നോട്ട് ചെയ്യുക. അതിൽ നമ്പർ ഉണ്ട്, അതിലേക്ക് നോട്ട് ചെയ്യുക. പരമാവധി നമ്മുടെ തെറ്റുകളൊന്നും ഇല്ലാതെ അടിച്ചു പൊളിച്ച് സെറ്റാക്കി പവറാക്കി നമ്മൾ എന്ത് ചെയ്യും, വീഡിയോകൾ ചെയ്യും. ഓക്കെ, റെഡി? നമ്മൾ നേരെ പോകാൻ നോക്കുകയാണ്. എങ്ങോട്ടേക്കാണ് നമ്മൾ നേരെ പോകാൻ നോക്കുന്നത്? ഇന്ന് നമ്മൾ പറയാൻ നോക്കുന്നത് GK ആണ്. GK ആണ് ഏറ്റവും പുതിയ GK. GK നമുക്ക് ആകെ ചെറിയ മാർക്കിന്റെ GK ആണ് ചോദിക്കുന്നതെങ്കിലും അതിൽ നമ്മൾ ഫുൾ മാർക്ക് നമ്മൾ GK വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. മുടി നേരെ നിൽക്കുന്നല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? പറഞ്ഞു നടക്കുന്ന മനോന്നുണ്ടല്ലോ. ഓക്കെ, GK. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് എന്താ, ആ പാട്ട് പാടിക്കൊണ്ടേ ഞാൻ വന്ന വീഡിയോ എടുക്കാനേ. പക്ഷെ എനിക്ക് നിങ്ങളോട് നിങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായിരിക്കും അങ്ങനെ അല്ലേ? എന്താ, ഞാനൊന്നുമില്ലടാ, ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് കുറേ പാട്ടൊക്കെ ഞാൻ പാടി നോക്കിയാ എനിക്ക് ഇത് പാടാൻ വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ പാട്ട് കുറവാണ്, പാട്ട് വരുന്നില്ല. അതെന്തായിരിക്കും? നിങ്ങൾ ഇടക്കിടക്ക് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മതി കേട്ടോ. സാറിന് നല്ല പാട്ടാണ്, സാർ ഇനിയും പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തത്. അപ്പം ചിലപ്പോൾ നല്ല പാട്ട് പാടാൻ പറ്റിയാലോ. ഓക്കെ, റെഡി? നേരെ പോവാണ്ട്. നമ്മളപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നുപോകാൻ പാടില്ല. താഴെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഉണ്ട്, അത് വെറുതെ അവിടെ കൊടുത്തതല്ല, ലൈക്ക് ചെയ്യാനുള്ളതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായവർ മാത്രം ലൈക്ക് ചെയ്തത്, അല്ലാത്തവരത് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായവർ വീഡിയോ 10,000 ആൾക്കാർ കാണും. ഒരു ലൈക്ക് ഇടാൻ എന്തൊരു മടിയാണ് പഠിച്ചവരെ, ഒരു ലൈക്ക് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി കയറുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പൊ നേരെ നമ്മൾ ചോദ്യത്തിലേക്ക് ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആന ഏതാണ്?
അതല്ല ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി തിരിച്ചു പിടിച്ച ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി തിരിച്ചിങ്ങോട്ട് പിടിച്ച്, അപ്പൊ നിങ്ങൾക്ക് അറിയാം, പോയി പോയിരുന്നു അല്ലെ, സംഭവം പോയി പോയിരുന്നു, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ആ ഒരു ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി തിരിച്ചു പിടിച്ച ജില്ല ഏതാണ്? ജില്ല ഏതാണ്? വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി തിരിച്ചു പിടിച്ച ജില്ല ഏതാണ്? കമന്റ് ബോക്സ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ മാത്രമുള്ള ഒരു സാധനമാണ്. അതിലിങ്ങനെ ചറപറാന്ന് പറഞ്ഞ ഉത്തരങ്ങൾ എഴുതുക, ചറപറാന്ന് പറഞ്ഞ ഉത്തരങ്ങൾ എഴുതുക. ഓക്കെ, റെഡി ആണോ? റെഡി ആണോ? വേഗം എഴുതിക്കോളൂ. ഇതിന്റെ ഉത്തരം അറിയാത്ത ഒരാള് പോലും ഈ ലൈവ് കാണാൻ പാടില്ല. ഇടിക്കും ഞാൻ, ഇടിക്കും, ഇടിക്കും ഞാൻ. ഈ ലൈവ് കാണാൻ പാടില്ല. ഇതിന്റെ ഉത്തരം അറിയാത്ത ഒരാൾ പോലും. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി തിരിച്ചു പിടിച്ച ജില്ല എന്ന് പറയുന്നത് ഏതാണ്? ഇടുക്കിക്കാരുണ്ടോ? ഇടുക്കിക്കാരുണ്ടോ? അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക പുഷ്പവും പക്ഷിയും വൃക്ഷവും ജീവിയും പ്രഖ്യാപിച്ച ജില്ല, ഒരു ജില്ല ഇന്ത്യയില് ആദ്യമായിട്ട് ആ ജില്ലക്ക് ഔദ്യോഗികമായിട്ട് ഒരു പുഷ്പമുണ്ട്, ഒരു പക്ഷിയുണ്ട്, ഒരു വൃക്ഷമുണ്ട്, ഒരു ജീവിയുണ്ട്. ഔദ്യോഗിക പുഷ്പവും പക്ഷിയും ജീവിയും വൃക്ഷവും ഒക്കെ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യട മക്കളെ, കമന്റ് ചെയ്യട മക്കളെ. നിങ്ങൾക്ക് പറ്റും, നോക്ക്, നിങ്ങൾ കമന്റ് ചെയ്, കമന്റ് ചെയ്. ഏതാണെന്ന് നിങ്ങൾക്കറിയോ? കാസർഗോഡുകാരുണ്ടോടാ? കാസർഗോഡ് ഉണ്ടോ? കാസർഗോഡ് മക്കൾ ഉണ്ടെങ്കിൽ കൊടുക്കണ ഒരു റെഡ് ഹാർട്ട് കൊടുക്ക. ഉണ്ടോ? ഉണ്ടോ? കാസർഗോഡ് മക്കൾ ലൈവ് കാണുന്ന റെഡ് ഹാർട്ട് എത്ര പേരുണ്ട് എന്ന് കാണട്ടെ. നേരെ നോക്ക്, എത്ര പേരുണ്ട് നോക്കണ മക്കളെ, എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്യും. കാസർഗോഡ് എത്ര ആൾക്കാരുണ്ട്? കാസർഗോഡിലെ മക്കൾ കാസർഗോഡ് ഒരു സ്കൂളിലെ പരിപാടിക്കാൻ വന്നിരുന്നു. ഒരു ചന്ദേര എന്ന് പറഞ്ഞ ഒരു സ്കൂളിലെ പരിപാടിക്ക് വന്നിരുന്നു ഞാൻ. നല്ല ഉഷാർ മക്കളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോ ഈ ഫെബ്രുവരി 5-ന് 5-ാം തീയതി കല്ലേരിയിലുള്ള ഒരു പൊന്മേരി യു പി സ്കൂളിൽ ഒരു പരിപാടിയുണ്ട്. അപ്പൊ ആ കല്ലേരി സ്കൂളിന്റെ അടുത്തുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ വാടാ, നമുക്ക് അടിച്ചു പൊളിച്ച് കാണാം, നമുക്ക് ഒരു സെൽഫി ഒക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്റെ അടുത്തേക്ക് വരണം, എനിക്ക് നിങ്ങൾ അറിഞ്ഞൂടല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയാലോ, കാണുന്നൊക്കെയല്ലേ നിങ്ങൾ. ഓക്കെ, റെഡി? അപ്പൊ നമ്മളത് പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക പുഷ്പം, പക്ഷി, വൃക്ഷം, ജീവി എന്നിവ പ്രഖ്യാപിച്ച ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത് കാഞ്ഞിരമരമാണ്. ഏതാണ് കാസർഗോഡിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത്? ഏതാണ് ആ ചക്കര മക്കളെ, കാഞ്ഞിരമരമാണ് കാസർഗോഡിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത്. കാഞ്ഞിരമരമാണ്. ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് വെള്ളവയറൻ കടൽപ്പരുന്താണ്. എന്ത് ഔദ്യോഗിക പക്ഷി? ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് പെരിയാർ പോളത്താളിയാണ്. ഔദ്യോഗിക ജീവി എന്ന് പറയുന്നത് പാലപ്പൂവൻ ആമ അല്ലേ, നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്റെ PDF ഞാൻ അയച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ മക്കളെ ആദ്യമായിട്ടാണ് എന്ത് ഒരു ഔദ്യോഗിക പുഷ്പമോ ഒരു ഔദ്യോഗിക ജീവിയോ ഒരു ഔദ്യോഗിക വൃക്ഷമോ ഒരു ഔദ്യോഗിക പക്ഷിയോ ഒക്കെ ഉള്ള ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് പൊളിയാണ്. കാസർഗോഡാണ് ഇടക്കിടക്ക് കോഴിക്കോട്ടേക്കൊക്കെ പോകട്ടോ. നമ്മളിവിടെ കോഴിക്കോട് വലിയ ബീച്ചും അതേപോലെ തന്നെ നല്ല നല്ല ഫുഡുകൾ, അതേപോലെ തന്നെ പിന്നെന്താ ഉള്ളത്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോട്. കോഴിക്കോടൊക്കെ വന്നാൽ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ നാട് കോഴിക്കോടാണ്, എവിടെയാണ് ഇങ്ങനെ പറയുന്നത്, എൻ്റെ ജില്ല കോഴിക്കോടാണ്, എവിടെയാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, റെഡി? അപ്പൊ കാസർഗോഡിനെ പറ്റി നമുക്കറിയാം. കാസർഗോഡിന് സ്വന്തമായിട്ട് ഔദ്യോഗിക വൃക്ഷം, പക്ഷി, ജീവി, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും, വൃക്ഷം, പക്ഷി, ജീവി, പുഷ്പം അല്ലേ, ഇതൊക്കെ സ്വന്തമായിട്ടുള്ളത് കാസർഗോഡിനാണ്. നേരെ നമ്മൾ പോവാണ്. കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ വക ഒരു ബബ്ളി ഞാൻ തരൂല. ഉത്തരം പറയും. എന്താ ബബ്ളി എന്ന് നിന്നോട് ചോദിക്കരുത് കേട്ടോ. എനിക്കറിഞ്ഞൂടെ എന്താ ബബ്ളി, എനിക്കറിയാം.
ഡേ നോക്കടാ ഉത്തരം എഴുതടാ, ആരാണ് ആരാണ് നോക്കട്ടെ, എത്ര പേര് ഉത്തരം എഴുതുന്നുണ്ട് നോക്കട്ടെ ആരാണ് എന്നുള്ളത്. ഇങ്കിട്ടിങ്കിട്ടേയും ചോദ്യം ഒന്നുകൂടി വായിക്കണോ? കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന്, കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ എന്ന് പറയുന്നത് MT ആണ്. MT വാസുദേവൻ നായരാണ്. കേരള നിയമസഭാ പുരസ്കാരം MT വാസുദേവൻ നായർ. കേരള നിയമസഭാ പുരസ്കാരം MT വാസുദേവൻ നായർ. കേരള നിയമസഭാ പുരസ്കാരം നേടിയിട്ടുള്ളത് MT വാസുദേവൻ നായരാണ്. മറന്നുപോയിനി ഇല്ലല്ലോ. ആണിയടിച്ച് ഉറപ്പിച്ച് എന്താക്കി വെക്കാനാണ്ട്, കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ പിന്നെയും കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ രണ്ട് ആണിയും കൂടി അടിച്ചിട്ട് ഉറപ്പിച്ച് വെക്കട്ടോ. കേരള നിയമസഭാ പുരസ്കാരം MT വാസുദേവൻ നായർ. റെഡി, നേരെ പോകണം നമ്മുടെ അടുത്തേക്ക്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2023 വയലാർ അവാർഡ്, വയലാർ അവാർഡ്, വയലാർ അവാർഡ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2023 എന്ന് പറയുന്ന വർഷം എന്ന് പറയുന്നത് ഈ തൊട്ടടുത്ത് കഴിഞ്ഞു പോയ വർഷമാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏത് വർഷത്തിലാണ്? 2024. ഈ 2024 February 28 നമുക്ക് ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്. ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ കാര്യത്തിന് വേണ്ടി പഠിക്കുന്ന മക്കൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2023 വയലാർ അവാർഡ് ലഭിച്ചത് വേഗം എഴുതിക്കോ, ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ? ശ്രീകുമാരൻ തമ്പിയാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിയാണ് വയലാർ അവാർഡും. പഠിച്ച മക്കളെ എന്തായാലും ഒരു തമാശയല്ലേ, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ, പുരസ്കാരങ്ങൾ ചോദിക്കാണ്ട് നിൽക്കൂല എന്നുള്ള കാര്യം 100% ഉറപ്പാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ JCB പുരസ്കാരമൊക്കെ പഠിച്ചിരുന്നു. JCB ഏവാ, കാലിത് സാറേ വാ, ദ പാരഡൈസ് ഓഫ് ഫുഡിന് പോകാമോ? ഉറുദു ഉറുദു JCB പുരസ്കാരം നേടിയത് ദ പാരഡൈസ് ഓഫ് ഫുഡിനാണ്, കാലിദ് ജാവേദിനാണ്. അത് നമ്മളിങ്ങനെ പാട്ട് പഠിച്ചിരുന്നു. JCB ഏവാ, കാലിത് സാറേ വാ, ദ പാരഡൈസ് ഓഫ് ഫുഡിന് പോകാമോ? അപ്പോ 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിയാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പറഞ്ഞടാ മക്കളെ, 2023 എഴുത്തച്ഛൻ പുരസ്കാരം വേഗം എഴുതിക്കോ. അത്ര ഈസി ഉള്ള ചോദ്യമാണ്, നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ GK ഡെയിലി GKയിലൊക്കെ നമ്മൾ ഇട്ട ചോദ്യമാണിത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം, 2023 വയലാർ പുരസ്കാരം നമ്മൾ പറഞ്ഞു, ശ്രീകുമാരൻ തമ്പിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ SK വസന്തനാണ്. ഡോക്ടർ SK വസന്തനാണ്. മറന്നുപോവോ മറന്നുപോവോ ഡോക്ടർ SK വസന്തൻ, ഡോക്ടർ SK വസന്തൻ, എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 കേരള ജ്യോതി, കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ. ഓക്കെ, റെഡിയാണോ? നേരെ നമ്മൾ പോവാണ് അടുത്തതിലേക്ക്. ചോദ്യം, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബാലികാ ദിനം എന്നാണ്. വേഗം പറഞ്ഞു ഉത്തരം. അന്താരാഷ്ട്ര ബാലികാ ദിനം, ബാലികാ ദിനം, ബാലിക, അന്താരാഷ്ട്ര, ഇന്റർനാഷണൽ അല്ലെ, ബാലികാ ദിനം എന്നാണ്. ബാലിക 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 ഒക്ടോബർ 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 11 ബാലിക 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 ഒക്ടോബർ 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 11 അന്താരാഷ്ട്ര ബാലികാ ദിനം എന്നാണ്. ഒക്ടോബർ 11 എന്താണ് അന്താരാഷ്ട്ര ബാലികാ ദിനം? ഒക്ടോബർ 11 ബാലിക 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 ഒക്ടോബർ 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 11 നല്ല നല്ല പാട്ടുകൾക്ക് സമീപിക്കുക. മുഹമ്മദ് ഷമീർ, ടെക്നിയാ വണ്ടി ലിറ്റിൽ, ബാക്കി കുങ്കുടു 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 കുങ്കുടു. റെഡി, സംസ്ഥാന കായിക ദിനം എന്നാണ്. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, സംസ്ഥാന കായിക ദിനം. നേരത്തെ നമ്മൾ ചോദിച്ചത് ഇന്റർനാഷണൽ ബാലിക 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 എന്നാണ് 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 അങ്ങനെ പാട്ടിട്ടില്ലേ, ബവട്ട 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 പാട്ടാട്ടോ. ഓക്കെ റെഡി, അത് നമ്മൾ അന്താരാഷ്ട്ര ബാലികാ ദിനം ഒക്ടോബർ 11. സംസ്ഥാന കായിക ദിനം എന്നാണ്, സംസ്ഥാന കായിക ദിനം ഒക്ടോബർ, അത് ഒക്ടോബറിൽ തന്നെയാണ്, ഒക്ടോബർ 13. അതാരുടെ ജന്മദിനാന്ന് അറിയോ നിങ്ങൾക്ക്? GV രാജ എന്ന് പറയുന്ന ഒരാളുടെ ജന്മദിനമാണ്. GV രാജ എന്ന് പറയുന്ന ഒരാളുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. അന്നാണ് നമ്മളുടെ സംസ്ഥാനത്തിന്റെ കായിക ദിനം. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. യുനെസ്കോ
ഇതുണ്ടോ? ഇത് ഇത് യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? ഷമീൽ സാറിന്റെ സ്വന്തം നാടായിട്ടുള്ള കോഴിക്കോട്. കോഴിക്കോടിനാണ് യുനെസ്കോയുടെ എന്താണ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ പുരസ്കാരം ലഭിക്കുന്നത്. ആദ്യമായിട്ട് യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പുരസ്കാരം ലഭിക്കുന്ന നഗരം, ഇന്ത്യയിലെ ആദ്യ നഗരം എന്ന് പറയുന്നത് കോഴിക്കോട്. അടുത്തത്, 2023 സെപ്റ്റംബറിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് 2023 സെപ്റ്റംബറിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം, വിശ്വഭാരതി സർവകലാശാലയാണ്. എന്താണടാ ചോദ്യം? 2023 കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിലെ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. 2023 സെപ്റ്റംബറിൽ, കേട്ടോ, ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അതിന്റെ പേരാണ് വിശ്വഭാരതി സർവകലാശാല. ഓക്കെ, റൈറ്റ്. അടുത്തതിലേക്ക് നമ്മൾ പോവാൻ, അടുത്ത് നമുക്ക് അറിയോ? അതായത് നമ്മുടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നിങ്ങൾക്ക് അറിയൂലേ? ഇസ്രായേൽ ഹമാസ്, ഒരുപാട് കുട്ടികൾ അല്ലെ, ഒരുപാട് പിഞ്ചു കുട്ടികളുടെ മക്കളെ, അത് പറയാൻ തന്നെ പറ്റൂല അല്ലെ, ഒരുപാട് പിഞ്ചു കുട്ടികൾ മരിച്ചു വീഴുന്നു ഇപ്പോഴും അല്ലെ, ഇപ്പോഴും ചളിയിൽ കിടന്നുറങ്ങുന്നതും അതേപോലെ തന്നെ പിഞ്ചു കുട്ടികൾ മരിച്ചു വീഴുന്ന ഒക്കെ ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നത് അല്ലെ. ഇസ്രായേൽ ഹമാസ് യുദ്ധം വല്ലാത്തൊരു സംഭവം അല്ലെ. പെട്ടെന്ന് നിൽക്കട്ടെ ആ യുദ്ധമൊക്കെ അല്ലെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ അവിടെ, ഇസ്രായേലിലും ഹമാസ് യുദ്ധത്തിൽ ഒരുപാട് ഇന്ത്യക്കാരവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കുടുങ്ങി ഒരുപാട് ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ, അവിടെ ഒരുപാട് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വയറ് കീറി മുറിച്ചല്ലേ കഴിഞ്ഞു കുടിച്ച് അങ്ങനെ ചെയ്യുന്നതാണോ? അതല്ല, ഓപ്പറേഷൻ, എങ്ങനെയാ പറയുക, ഒരു ഓപ്പറേഷൻ, കൂടുതൽ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ഓപ്പറേഷൻ, കേട്ടോ, ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കാർ ഒരുപാട് ആളുകളെ ഇങ്ങോട്ടേക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് ആൾക്കാർ കുടുങ്ങിപ്പോയിരുന്നു. ഒരുപാട് ആൾക്കാർ, കാരണം യുദ്ധമല്ലേ, വെടി ഇങ്ങനെ പൊട്ടുകയല്ലേ, നിങ്ങൾ നമ്മൾ ടിവിയിലൊക്കെ അല്ലേ കണ്ടിയുള്ളൂ ഇങ്ങനെ വെടി പൊട്ടുന്നത്, വെടിയും തോക്കും വെടിയും ബോംബും എന്തൊക്കെയാ അവിടെ നടക്കുന്നത്, ബിൽഡിംഗ് ഒക്കെ പൊട്ടി തീറിച്ച് ആളുകളൊക്കെ എത്ര മരിക്കുന്നത് അല്ലേ, അങ്ങനെയൊക്കെ നടന്ന ആ ഒരു സംഭവത്തിൽ ഒരുപാട് ഫ്ലൈറ്റുകളൊന്നും പിന്നെ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ കുടുങ്ങിപ്പോയ ആൾക്കാർ അവിടെ തന്നെ. അങ്ങനെ അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷന്റെ പേരാണെന്ത്? ഓപ്പറേഷൻ അജയ്. ഓക്കെ, റെഡി. പുതിയതായി നിലവിൽ വന്ന ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തുറമുഖം അല്ലേ, വിഴിഞ്ഞം തുറമുഖമാണ് എന്ത്? ഈ പുതിയതായി നിലവിൽ വന്ന ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. അടുത്തത്, ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ISROന്റെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെ? കുലശേഖരപട്ടണം തമിഴ്നാട്. നിങ്ങൾക്ക് അറിയോ? കമന്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, റെഡി. അടുത്ത ചോദ്യം വളരെ ഈസി ഉള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചോദിച്ചോട്ടെ, എന്നാലും ചോദിച്ചോട്ടെ, എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്? അങ്ങനെയാ
ബ്രേക്ക് വേണോ? ബ്രേക്കിന്റെ ആവശ്യമൊന്നുമില്ല. നേരെ പോകണം. നമ്മൾ ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏത്? പറഞ്ഞടാ മക്കളെ, കമന്റ് ബോക്സ് അത് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇപ്പൊ പറയും, ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യത്തിന്റെ പേരെന്താണ്? എന്താണ് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം? എന്താണ് അതിന്റെ പേര്? ആദിത്യ L1. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ആദിത്യ L1 സൗര ദൗത്യം? ഇന്ത്യയുടെ സൗര ദൗത്യം, ചന്ദ്രയാൻ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, ചന്ദ്രനിലേക്ക് പോവാ, ചന്ദ്രനിലെ കാര്യങ്ങൾ പഠിക്കുക. എന്നാൽ അതല്ല, സൂര്യനിലേക്ക് പോയിട്ട് സൂര്യന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് എന്ത്? ആദിത്യ L1 അല്ലേ. ആ ഒരു സൗര ദൗത്യത്തിന് പറയുന്ന പേരാണ് ആദിത്യ L1 അല്ലേ. അടുത്തത് ഓക്കെ, ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖം, ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖം ഏതാണ്? കണ്ടെയ്നർ തുറമുഖം, നമ്മൾ നേരത്തെ ആഴം കൂടിയൊരു തുറമുഖം പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം. അതിന്റെ പേരെന്താണ്? വിഴിഞ്ഞം. നേരത്തെ നമ്മൾ തൊട്ടുമ്പോ പഠിച്ചില്ലേ, വിഴിഞ്ഞമാണടാ മക്കളെ, വിഴിഞ്ഞമാണ്. അടുത്തത് വളരെ ഈസിയുള്ള ഒരു സംഭവമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ ഒരു ക്യാമ്പയിൻ. അതായത് വിദ്യാഭ്യാസ വകുപ്പ്, നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നുള്ള കുടുംബശ്രീയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതിന്റെ പേരാണ് തിരികെ സ്കൂളിൽ അല്ലേ. തിരികെ സ്കൂളിൽ എന്നാണ് അതിന്റെ പേര് കേട്ടോ മക്കളെ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വിഴിഞ്ഞം തുറമുഖം അല്ലേടാ മക്കളെ, ഈ വിഴിഞ്ഞം തുറമുഖത്ത് ഒരു കപ്പൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഷെൻഹുവ 15 കേട്ടോ. ഷെൻഹുവ 15, നമ്മൾ നേരത്തെ വിഴിഞ്ഞം തുറമുഖത്തിനെ പറ്റി പറഞ്ഞു, ആഴം കൂടിയ അല്ലേ ആ ഒരു തുറമുഖം, അതേപോലെ തന്നെ കണ്ടെയ്നർ തുറമുഖം, ഇതൊക്കെ വിഴിഞ്ഞം തുറമുഖമാണ്. അവിടെ ആദ്യമായിട്ട് ഒരു കപ്പൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഷെൻഹുവ 15. അങ്ങനെ കേൾക്കുമ്പോ തന്നെ നമുക്ക് ചൈനീസ് കപ്പലേ അത്. ഓക്കെ, റെഡി. ഒരുപാട് ചോദ്യമുണ്ട്, ഞാൻ അതിൽ വെറുതെ ഷോർട്ട് ചെയ്തിട്ടുള്ള ചെറിയ ചോദ്യങ്ങളെ ചോദിക്കുന്നു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ, അതായത് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിട്ട്. കുഷ്ഠരോഗം എനിക്കൊക്കെ, ഞാനൊക്കെ അതിൻ്റെ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്, കുഷ്ഠരോഗമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട്, കുഷ്ഠരോഗം ഒഴിവാക്കുന്ന ഒരു ഭാഗമായിട്ട് കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിന്റെ പേരാണ് ബാലമിത്ര. എന്താണ് അതിന്റെ പേര്? ബാലമിത്ര. മറന്നു പോകാൻ പാടില്ല. അതായത് കുഷ്ഠരോഗം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നമുക്ക് ചികിത്സിച്ച് കഴിഞ്ഞാൽ റെഡി ആകുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് തുടക്കത്തിലെ നമ്മളത് കാണാനും കണ്ടെത്താനും ഒക്കെ വേണ്ടിയിട്ട് സ്കൂളുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതാണ് ഈ പറഞ്ഞത്, കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് എന്ത്? ബാലമിത്ര. അടുത്തത് വളരെ ഈസിയുള്ള ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2024 ഏത് വർഷമായി ആചരിക്കാനാണ് UN തീരുമാനിച്ചിരിക്കുന്നത്? UN ഓരോ വർഷവും ഓരോ വർഷത്തെ ഒരു ആചരിക്കൽ ഇല്ലേ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു ആചരിക്കൽ ഉണ്ടായിരുന്നു, ഈ വർഷം ഒരു ഒന്നായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്നത്. 2024 ഏത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചത് അറിയോ നിങ്ങൾക്ക്? അറിയോ 2024, അതായത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ഒരു വർഷം 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഏത് വർഷമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു 2024 എന്ന് പറയുന്നത് ഏത് വർഷമായിട്ട് ആചരിക്കാനാണ് യു എൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? അറിയെങ്കിൽ കമന്റ് ബോക്സിലിട്ട് അറിയോ ഏത് വർഷം എന്നറിയോ? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്, മറന്നു പോകാൻ പാടില്ല. അന്താരാഷ്ട്ര ഒട്ടക വർഷം പഠിക്കാനൊരു രസമല്ലേ അല്ലേ. UN 2024 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024 ഒട്ടകം. 2024 ഒട്ടകം, അങ്ങനെയങ്ങ് പഠിച്ചാൽ ഞാൻ മതി. എങ്ങനെയാ പഠിക്കേണ്ടത്? 2024 ഒട്ടകം. 2024 ഒട്ടകം, അങ്ങനെയങ്ങ് പഠിച്ചാൽ ഞാൻ മതി. 2024 ഒട്ടകം. എത്ര ഒട്ടകുണ്ട്? 2024 ഒട്ടകുണ്ട്. എത്ര ഒട്ടക ഉള്ളത്? എത്ര ഒട്ടക? 2024 ഒട്ടകം. എത്ര ഒട്ടകുണ്ട്? 2024 ഒട്ടകം. എത്ര ഒട്ടകം?
2024 എന്ന വർഷം യു എൻ എ ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഒട്ടക വർഷമായിട്ട്, അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട്. അല്ലെ, രസല്ലേ? രസല്ലേ? അടിപൊളിയല്ലേ? അല്ലേ? അടുത്തൊരു ചോദ്യം, ലോക ഹിന്ദി ദിനം എന്താണ്? ലോക ഹിന്ദി ദിനം, ഹിന്ദി ദിനം എന്താണ് എന്നുള്ളതാണ്. ലോക ഹിന്ദി ദിനം എന്താണെന്നറിയോ? എന്താണെന്നറിയോ? ജനുവരി 10 കിട്ടുന്നില്ല. ചിലതൊക്കെ കിട്ടുന്നുണ്ടല്ലേ, ചിലതൊക്കെ പുതിയതാണ്, ചിലതൊക്കെ ഏറ്റവും പുതിയതാണ്, ചിലതൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്, ചിലത് കിട്ടുന്നില്ല. അപ്പൊ കിട്ടാത്തോണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, ഇയാൾ പറയുന്ന ഒരു സാധനം കിട്ടുന്നില്ലല്ലോ. പക്ഷെ പേടിക്കണ്ട, ഇതെന്തിനാ? ഇത് പുതിയ സാധനമാണ്, നമ്മൾ പഠിക്കും, നമ്മൾ പഠിക്കും. ഇതിന്റെ PDF ഇപ്പൊ വരും ഗ്രൂപ്പിലേക്ക്. ഇത് നമ്മൾ പഠിക്കും, ഇത് പഠിക്കുന്നത് വലിയ സംഭവം നല്ലോ. ഈസി നമ്മൾ അങ്ങോട്ട് പഠിച്ചിട്ട് LSS നമ്മൾ വാങ്ങാൻ വേണ്ടി ഇതല്ല, ഇതിന്റെ അപ്പുറവും നമ്മൾ പഠിക്കും. നമ്മളോടെ കളി ഇതൊന്ന് കാണിച്ച് ഈ ഒരു ഓലപ്പാമ്പിനെ കാണിച്ച് നമ്മൾ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എനിക്കുള്ള പാമ്പ് വന്നാൽ തന്നെ നമ്മൾ പേടിക്കൂല, എനിക്ക് പേടിയാട്ടോ പാമ്പിനെ. അല്ലേ, അതൊന്നും പ്രശ്നമൊന്നുമില്ലടോ, നമ്മളിത് പഠിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിലും വലുത് നമ്മൾ പഠിച്ചിട്ടില്ല എന്നിട്ടാ. അപ്പൊ ഇതിലും വലിയ സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നില്ല എന്നിട്ടാ ഇപ്പൊ എന്തോ ഒരു ചെറിയ സംഭവം അല്ല. പിന്നെ അടുത്തത് ജയ് ജവാൻ ജയ് കിസാൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആത്മവാക്യം ഉയർത്തിപ്പിടിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരാണ്? ജയ് ജവാൻ ജയ് കിസാൻ, ജയ് ജവാൻ ജയ് കിസാൻ, ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനം എവിടെയാണ് മക്കളെ? നിങ്ങൾ പോയിട്ടുണ്ടോ? ചില ആൾക്ക് ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകണം എന്തായാലും, എനിക്ക് പോകണം. അപ്പൊ അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എവിടെ എവിടെയോ ആയിരിക്കും. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എവിടെയാണ്? വേഗം പറഞ്ഞ കമന്റ് ബോക്സിൽ വേഗം പോയിട്ടോ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സ്ഥാപിച്ച അല്ലെങ്കിൽ ആ തുടങ്ങിയത് എവിടെയാ? കൊച്ചിയിലാണ് അല്ലേ, നമ്മുടെ കേരളത്തിലുള്ള കൊച്ചിയിലാണ്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും ഒക്കെ ചേർന്നിട്ട് ഒരു പരിപാടി നടത്തിയിട്ടില്ലേ? ആ പരിപാടിയുടെ പേര് നിങ്ങൾക്ക് അറിയോ? ആ പരിപാടിയുടെ പേരറിയോ? ഇപ്പൊ നടത്തിയ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നിയോജക മണ്ഡലത്തിൽ നേരിട്ടെത്തി ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും വലിയൊരു ബസ്സില്, മുഖ്യമന്ത്രി മുന്നിലും ബാക്കില് കുറേ മന്ത്രിമാരും ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ ഈ ഒരു നിയോജക മണ്ഡലങ്ങളിലൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയുടെ പേരാണ്, അധികവും ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കും, ആ പരിപാടിയുടെ പേരാണ് നവകേരള സദസ്. എന്താണ് അതിന്റെ പേര്? നിങ്ങൾ കേട്ടിട്ടില്ലേ? നവകേരള സദസ്, നവകേരള സദസ് ഇല്ലേ? നവകേരള സദസ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നിയോജക മണ്ഡലങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നവകേരള സദസ്. ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ 1st place നേടിയ സംസ്ഥാനം ഏത്? ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ 1st place നേടിയ സംസ്ഥാനം, ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ 1st place നേടിയ സംസ്ഥാനം ഏത്? നമ്മുടെ സ്വന്തം കേരളാണേ. ഇനി അടുത്ത ചോദ്യം, കേരള ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്ര. കേരള ഭാഗ്യക്കുറി നിങ്ങൾ കേട്ടില്ലേ? കേരള ഭാഗ്യക്കുറി നാളെയാണ് 10 lakh rupees, 2 crore rupees, 5 crore rupees, 8 crore rupees അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? ഓ പോയി. കേരള ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്ര എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഭാഗ്യമുദ്ര ഏതാണെന്നറിയോ? പച്ചക്കുതിരയാണ് കേട്ടോ. ഏതാണെന്നറിയോ? പച്ചക്കുതിര. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി ഏത്? കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി ഏത്? നവകേരള മിഷൻ. ഓക്കെ, റെഡിയാണോ? അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ്. അന്താരാഷ്ട്ര
പർവ്വത ദിനം ഏതാണ്? പർവ്വത ദിനം, അന്താരാഷ്ട്ര പർവ്വത ദിനം എന്ന് പറയുന്നത് December 11. അതേപോലെ തന്നെ ഒരു ചോദ്യമാണ്, അടുത്തിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഏത്? ആ നൃത്തരൂപമാണ് ഗർഭനൃത്തം. ഗർഭനൃത്തം, ഗർഭനൃത്തം അല്ലേ. അപ്പൊ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഇതിൽ കുറച്ച് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഈ ഒരു PDF ഞാൻ അങ്ങോട്ട് അയച്ചു തരും. ഒരു 6 പേജിന്റെ PDF ആണ്. നന്നായിട്ട് ഇരുന്ന് വായിച്ച് പഠിക്കുക. ഈ ഒരു സംഭവങ്ങളിൽ നിന്ന് എന്തായാലും ഒരു 5 ചോദ്യമെങ്കിലും എന്തായാലും പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വിചാരിച്ചിട്ട് ചോദ്യം ഇതിന്ന് തന്നെയാ വരിക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കുക. ഇത് തസ്നീം ഖദീജ എന്ന് പറയുന്ന GM സ്കൂൾ രാമനാട്ടുകരയിലുള്ള ടീച്ചർ തയ്യാറാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ അടിപൊളിയായി സെറ്റായിട്ട് പഠിച്ചിട്ട് LSS ഈസ് മൈ ഡ്രീം എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്റെ മക്കളുടെ മനസ്സിൽ നിന്ന് പോവാതെ ഒരടി ബേക്കോട്ട് നിൽക്കാതെ 10 അടി മുന്നോട്ട് ചാടി നിന്നുകൊണ്ട് നമ്മൾ അത് പഠിക്കണം. നമുക്കത് നേടിയിരിക്കണം. LSS എന്ന് പറയും നമ്മൾ നേടിയിരിക്കും. അത് നമ്മളുടെ ഒരു ഡ്രീമാണ്. ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്ന കാര്യം 100% ഷുവർ ആണ്. എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യം മറന്നു പറഞ്ഞത് ലൈക്ക്, സബ്സ്ക്രൈബ്, ഇൻസ്റ്റാഗ്രാം ഫോളോ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിക്ക് പോകാൻ സമയം. ബൈ ബൈ ബൈ. സീ യു.